ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ അനുഗ്രഹങ്ങളും കർത്താവിൻ്റെ സൗഖ്യവും വിടുതലും മോചനവും ലഭിക്കുന്നതിനും കർത്താവിൻ്റെ രക്ഷ നമുക്കും നമ്മുടെ കുടുംബത്തിലും അനുഭവിച്ചറിയുന്നതിനും ശത്രുക്കൾക്കെതിരെ കർത്താവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നതിനും ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ, പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് സാധിക്കേണ്ടതായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ വാരി വിതറും. വിശ്വാസത്തോടെ കർത്താവെ, എൻ്റെ നിയോഗങ്ങൾ ഇന്ന് സാക്ഷാത്കരിച്ചു തരണമേ. എൻ്റെ ആഗ്രഹങ്ങൾ ഇന്ന് അവിടുന്ന് നടത്തിച്ചു തരണമേ. എല്ലാ ആവശ്യങ്ങളും, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. വിശ്വാസത്തോടെ നമുക്ക് പറയാം, ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ രക്ഷയും എൻ്റെ വിമോചകനും എൻ്റെ സൗഖ്യദായകനുമായ ദൈവമാണ്. നീ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് നീ തന്നെയാണ്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു കർത്താവേ. മുഴുവൻ വിശ്വാസവും കർത്താവിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ. സങ്കീർത്തനം 108 1-13 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ, എൻ്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. എൻ്റെ ആത്മാവെ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ. ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. കർത്താവെ, ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയും. ജനപദങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങയ്ക്ക് സ്തോത്രഗാനങ്ങൾ ആലപിക്കും. അങ്ങയുടെ കാരുണ്യം ആകാശത്തേക്കാൾ ഉന്നതമാണ്, അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവമേ, ആകാശത്തിനുമേൽ അങ്ങ് ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും വ്യാപിക്കട്ടെ. അങ്ങ് സ്നേഹിക്കുന്നവർ മോചിതരാകട്ടെ. വലത്ത് കൈ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തു, ജയഘോഷത്തോടെ ഞാൻ ശെഖെമിനെ വിഭജിക്കും, സുക്കോത്ത് താഴ്വരയെ അളന്നു തിരിക്കും. ഗിലയാദ് എനിക്കുള്ളതാണ്, മനാസ്സെയും എൻ്റെതാണ്, എഫ്രായീം എൻ്റെ പടത്തൊപ്പിയും യൂദ എൻ്റെ ചെങ്കോലുമാണ്, മോവാബ് എൻ്റെ ക്ഷാളനപാത്രം, ഏദോമിൽ ഞാൻ എൻ്റെ പാദുകം വയ്ക്കുന്നു, ഫിലിസ്ത്യദേശത്ത് ഞാൻ ജയഭേരി മുഴക്കും. സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്തു നീങ്ങുന്നില്ലല്ലോ. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ മനുഷ്യൻ്റെ സഹായം നിഷ്ഫലമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടിമെതിക്കാൻ പോകുന്നത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ അങ്ങയുടെ കാരുണ്യം തേടി കടന്നു വരുന്നു. കർത്താവെ, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖനിദ്ര നൽകി ഞങ്ങളെ സംരക്ഷിച്ചതിനും പരിപാലിച്ചതിനും അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവസമാക്കണം. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങൾക്കും പ്രയോജനകരമായ ഫലം ഉണ്ടാകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വസ്തുവകകളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും, വ്യക്തിപരമായ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാക്കുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഹൃദയത്തെയും
ഇന്ദ്രിയങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തെയും വസ്തുവകകളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ശത്രു എത്തി നോക്കാതെ വണ്ണം, ദുഷ്ടൻ കടന്നു വരാതെ വണ്ണം അങ്ങയുടെ ശക്തരായ സൈന്യങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചുറ്റും കോട്ട കെട്ടണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിർത്തണമേ. സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ അവിടുന്ന് ഭരണം നടത്തണമേ. സമാധാനത്തിൻ്റെ രാജാവായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ സമാധാനം നിലനിർത്തണമേ. ദൈവമേ, അങ്ങേക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. കർത്താവേ, അങ്ങയെ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തുന്ന ദിവസമാണ് ആകണമേ ഇന്ന്. ദൈവമായ കർത്താവേ, ഇന്ന് അങ്ങേക്ക് ഞങ്ങൾ പരിപൂർണമായി നന്ദി പറയുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ നിയോഗങ്ങൾ ഓരോന്നും സമർപ്പിക്കുന്നു. ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിയുടെ ഈ പരീക്ഷയിൽ അവർ ഉന്നത വിജയം ലഭിച്ച് അവർക്ക് കൂടുതൽ കൃപയും കാരുണ്യവും നൽകി പരീക്ഷയിൽ അവിടുന്ന് കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ. ഇൻ്റർവ്യൂ പോകുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇൻ്റർവ്യൂവിൽ അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസം വിദേശ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ കൂടെ ഇരുന്ന് യാത്രയിൽ അവർക്ക് എല്ലാ സൗഖ്യവും വിടുതലും രക്ഷയും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കണമേ. ഒപ്പം വിദേശത്തായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സംരക്ഷണം എപ്പോഴും അവർക്കുണ്ടാകണമേ. അങ്ങയുടെ സമാധാനം എപ്പോഴും അവരുടെ ഹൃദയത്തിൽ നിലനിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആശുപത്രികളിൽ മരണക്കിടക്കയിൽ കഴിയുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മരണത്തെ മുന്നിട്ട് കണ്ട് വേദനിച്ചു കഴിയുന്നവർക്ക് കർത്താവേ, സൗഖ്യവും വിടുതലും രക്ഷയും ദീർഘായുസ്സും ആരോഗ്യവും നൽകി അങ്ങയുടെ മഹത്വം അവരെ കാണിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നിടത്തു നിന്ന് കർത്താവേ, എല്ലാത്തിനും തുടക്കമിടുന്ന നാഥ, അവരുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടണമേ. അങ്ങേക്ക് എല്ലാം സാധ്യമാണല്ലോ. മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്നത് ദൈവത്തിന് സാധ്യമാണല്ലോ. ദൈവമേ, ഈ ലോകം മുഴുവനും അങ്ങ് സൃഷ്ടിച്ചപ്പോൾ എല്ലാം രൂപരഹിതവും അന്ധകാരവും ആയി കിടന്ന സ്ഥലം കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ചലിച്ചപ്പോൾ എല്ലാം രൂപഭംഗിയുള്ളതായി മാറി, എല്ലാം മനോഹരമെന്ന് അങ്ങ് കണ്ടു. കർത്താവേ, ഞങ്ങളുടെ രൂപരഹിതമായ ജീവിതം, അന്ധകാരം വ്യാപിച്ചു കിടക്കുന്ന ഞങ്ങളുടെ ഹൃദയവും മനസ്സും ഞങ്ങളുടെ കുടുംബവും കർത്താവേ, ഇന്നങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങ് പ്രകാശമായി വന്ന്, വെളിച്ചമായി വന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ വെളിച്ചമാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിനെ ലോകം മുഴുവൻ കാണത്തക്കവണ്ണം അങ്ങയുടെ പ്രകാശം ഞങ്ങളുടെ ജീവിതത്തിൽ ഉദിപ്പിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പരിപൂർണമായി അന്ധകാരം എടുത്തു മാറ്റണമേ. അങ്ങ് പ്രകാശം ഉദിപ്പിച്ച് ഞങ്ങളുടെ ജീവിതം പ്രകാശപൂർണമാക്കണമേ. ഞങ്ങൾ മറ്റുള്ളവർക്കും പ്രകാശം നൽകുന്നതിന് വേണ്ടി, പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക്, ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങളുടെ സാന്നിധ്യം, ഞങ്ങളുടെ സംസാരം ഇന്ന് കൂടുതൽ പ്രകാശം നൽകുന്നതിനും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതിനും ഞങ്ങളുടെ വാക്കുകൾക്ക് ഇന്നാകട്ടെ. ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് ഇന്ന് പ്രകാശം പരത്തണമേ. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകമായി കടബാധ്യതകളാൽ രൂപേദനിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടബാധ്യതയുള്ള എല്ലാ മക്കളുടെയും ജീവിതത്തിൽ അവിടെ ഇടപെട്ട് എന്തുകൊണ്ട് ഇതുവരെയും കടബാധ്യതകൾ, സാമ്പത്തിക തകർച്ചകൾ വിട്ടുപോകുന്നില്ല എന്ന കാരണം അവിടുന്ന് ഇന്ന് തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തണമേ. അത് തിരുത്തി ഞങ്ങൾക്ക് ജീവിക്കുവാൻ കൃപ തരണമേ. ഞങ്ങളുടെ സമ്പത്തിൽ അങ്ങേക്ക് സ്ഥാനം നൽകുവാൻ, അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകുവാൻ ഞങ്ങൾ പരാജയപ്പെട്ട നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ സമ്പത്തിൽ ഒരു ഭാഗം അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കും എന്ന് ഞങ്ങൾ ഉറച്ച് അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ സമ്പത്തിൽ
ഒരു ഭാഗം അങ്ങയ്ക്കു വേണ്ടി, അങ്ങയുടെ ജോലിക്കു വേണ്ടി നീക്കിവെക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങനെ അങ്ങ് ഞങ്ങളുടെ സമ്പത്തിൽ ഐശ്വര്യം പുലർത്തണമേ. ഞങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ അനുഗ്രഹത്തിലേക്കും ഐശ്വര്യത്തിലേക്കും അവിടുന്ന് കരം പിടിച്ച് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെയും എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഇന്ന് തക്ക സമയത്ത് അവിടുന്ന് സഹായം അയച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കർത്താവായ ദൈവമേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ദൈവത്തിൻ്റെ കൂടുതൽ അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥത, കാവലും കരുതലും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം സകല അനുഗ്രഹങ്ങളാലും ഐശ്വര്യത്താലും നമ്മെ ഇന്ന് നിറയ്ക്കട്ടെ, നയിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.